ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ ട്രെൻഡിങ് റെസിപ്പി ആയിട്ടാണ്. സോഷ്യൽ മീഡിയയിലൊക്കെ നല്ല ട്രെൻഡായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ബെറിയപ്പിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇത് വളരെ പെട്ടെന്ന് തന്നെ നല്ല ടേസ്റ്റോടുകൂടി നമുക്ക് വീട്ടിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നൊരു സിമ്പിൾ റെസിപ്പിയാണ്. അപ്പോൾ നമ്മുടെ റെസിപ്പിയിലേക്ക് പോകാം. ബെറിയപ്പ് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ കുറച്ച് സാധനങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. കുറച്ച് ഓട്സാണിത്. ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുത്തതാണ്. നമ്മുടെ സാധാ ഓട്സ് ഒരു പാനിലേക്ക് ഇട്ടുന്നു, റോസ്റ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണിത്. അതല്ല, റോസ്റ്റ് ചെയ്ത ഓട്സായിട്ട് കിട്ടുകയും ചെയ്യും. അത് നമ്മുടെ ഇഷ്ടമനുസരിച്ച് എന്താണെന്ന് വെച്ചാൽ ചെയ്താൽ മതി കേട്ടോ. പിന്നെ കുറച്ച് ആപ്പിൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആപ്പിളും അതും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏത് ഫ്രൂട്ട്സാണ് നമുക്ക് ചേർക്കാൻ ഇഷ്ടമെന്ന് വെച്ചാൽ അത് ചേർത്താലും മതി. ഞാൻ കുറച്ച് ആപ്പിൾ എടുത്തുവന്നേ ഉള്ളൂ. പിന്നെ കുറച്ച് നട്ട്സും കിസ്മിസും എടുത്തിട്ടുണ്ട്. കിസ്മിസ് നമ്മുടെ ബ്ലാക്ക് റൈസിനാണ് എടുത്തത്. അത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് സ്ട്രോബെറിയുടെ ക്രഷ് എടുത്തിട്ടുണ്ട്. അതും നമുക്കിഷ്ടമുള്ള ഫ്രൂട്ട്സ് ഏതാണെന്ന് വെച്ചാൽ അതിൻ്റെ ക്രഷ് എടുത്താൽ മതി. അതല്ല, ഫ്രഷ് ഫ്രൂട്ട്സാണ് ഇരിക്കുന്നതെന്ന് വെച്ചാൽ അതൊന്ന് ക്രഷാക്കി എടുത്താലും മതി കേട്ടോ. പിന്നെ കുറച്ച് ഡേറ്റ്സ്, അതായത് നമ്മുടെ ഈന്തപ്പഴം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. പക്ഷേ ഇതെല്ലാം ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് നമ്മുടെ ബെറിയപ്പിനുള്ളത് കേട്ടോ. പിന്നീട് എടുത്തിട്ടുള്ളത് കണ്ടൻസ്ഡ് മിൽക്കാണ്, നമ്മുടെ മിൽക്ക് മെയ്ഡ്. പിന്നെ കുറച്ച് ഫ്രഷ് യോഗർട്ടും എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഹണിയും വേണം. ഹണിയും കണ്ടൻസ്ഡ് മിൽക്കും ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല. പഞ്ചസാരയൊന്ന് പൊടിച്ച് ചേർത്താൽ മതി, നമ്മുടെ മധുരത്തിന് ആവശ്യമുള്ളത്. ഇനി ഒരു ബൗളിലേക്ക് നമ്മൾ എടുത്തു വെച്ച സ്ട്രോബെറിയുടെ ക്രഷിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ യോഗർട്ടും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ തൈരും പിന്നെ മധുരത്തിനാവശ്യമുള്ള കണ്ടൻസ്ഡ് മിൽക്കും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. ഇനി ഇതുപോലെ തന്നെ നേരത്തെ നമ്മൾ അരിഞ്ഞു വെച്ച ആ ഡേറ്റ്സിലേക്ക് ആവശ്യത്തിനുള്ള ഹണി ചേർത്ത് കൊടുക്കാം. മധുരത്തിനാവശ്യമുള്ള ഹണി ചേർത്ത് കൊടുത്തിട്ട് 2 ടേബിൾ സ്പൂൺ തൈരും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. പിന്നീട് ഞാൻ 2 ഗ്ലാസ്സാണ് എടുത്തിരിക്കുന്നത്. ഗ്ലാസ്സിലാണ് ഞാനിത് സെറ്റ് ചെയ്യുന്നത്. അതല്ല, OHP ഷീറ്റ് റൗണ്ട് ചെയ്തിട്ട് ഒട്ടിച്ചെടുത്താലും മതി. നമ്മൾ വീട്ടിൽ ചെയ്യുമ്പം ഗ്ലാസ്സിൽ ചെയ്യുന്നതായിരിക്കും നല്ലത്, OHP ഒന്നും ആവശ്യം വരില്ല. അതല്ല, രണ്ട് സൈഡും ഓപ്പൺ ആയിട്ടിരിക്കുന്നത് തന്നെ വേണം എന്നുണ്ടെങ്കിൽ നമ്മുടെ കിച്ചണിലൊക്കെ കാണുമല്ലോ ടിന്, അതിൻ്റെ മുകളിലത്തെ ആ അടപ്പമൊന്ന് മാറ്റിയിട്ട് താഴ്ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുത്താലും മതി. ഞാൻ ഗ്ലാസ്സിലാണ് സെറ്റ് ചെയ്യുന്നത്. പിന്നീട് ഞാൻ കുറച്ച് ഐസ്ക്രീമും കൂടി എടുക്കുന്നുണ്ട്. മാംഗോ ഫ്ലേവറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഏത് ഫ്ലേവർ വേണമെങ്കിലും നമുക്ക് ചേർക്കാവുന്നതാണ്, അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് കേട്ടോ. മാംഗോ ഫ്ലേവറാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. പിന്നീട് കുറച്ച് ട്യൂട്ടി ഫ്രൂട്ടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ബെറിയപ്പൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. അതിനായിട്ട് ഓരോ ഗ്ലാസ്സിലേക്കും നമ്മുടെ ആവശ്യത്തിനുള്ളത് നട്ട്സും ബ്ലാക്ക് റൈസും കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ആ സ്ട്രോബെറിയുടെയും യോഗർട്ടിൻ്റെയും മിൽക്ക് മീഡിൻ്റെയും കൂടെ മിക്സ് ഉണ്ടല്ലോ, അത് ഓരോ ടേബിൾ സ്പൂണോ 2 ടേബിൾ സ്പൂണോ നമ്മുടെ ഇഷ്ടമനുസരിച്ച് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് സ്ട്രോബെറിയുടെ ക്രഷാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് ട്യൂട്ടി ഫ്രൂട്ടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ ഓട്സ് റോസ്റ്റ് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. അതൊരു 2-3 ടീസ്പൂൺ വീതം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഓട്സ് കൂടുതൽ കഴിക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ 2 ടേബിൾ സ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അതിനുശേഷം ഡേറ്റ്സിൻ്റെയും ഹണിയുടെയും യോഗർട്ടിൻ്റെയും കൂടെ മിക്സാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നീട് നമ്മൾ എടുത്തു വെച്ച ആപ്പിൾ ചേർത്ത് കൊടുക്കാം. ആപ്പിൾ ചേർത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് യോഗർട്ടും കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അത് ഇതിൻ്റെ മുകളിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് സ്ട്രോബെറിയുടെ സിറപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. സ്ട്രോബെറിയുടെ സിറപ്പ് നമുക്ക് ഷോപ്പിലൊക്കെ വാങ്ങാൻ കിട്ടും, അതാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അത് ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമ്മൾ ക്രഷ് നല്ലതുപോലെ ചേർത്തിട്ടുണ്ടല്ലോ. അപ്പോൾ നല്ലൊരു ബെറിയുടെ ടേസ്റ്റ് കിട്ടുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ നേരത്തെ മിക്സ് ചെയ്ത യോഗർട്ടിൻ്റെയും കണ്ടൻസ്ഡ് മിൽക്കിൻ്റെയും കൂടെ മിക്സ് ഒരല്പം ബാക്കി ഇരിപ്പുണ്ടായിരുന്നു, അതിൻ്റെ മുകളിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് ട്യൂട്ടി ഫ്രൂട്ടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ട്യൂട്ടി ഫ്രൂട്ടി ഇട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അതങ്ങ് തന്നുപോയി. അതുകൊണ്ട് ഞാൻ കുറച്ച് നട്ട്സും ബ്ലാക്ക് റൈസും കൂടെ കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. കാണാനൊരു ഭംഗിക്ക് വേണ്ടി മാത്രമാണ് കേട്ടോ.
ഇനി നമുക്കിതൊന്ന് ഡിമോൾഡ് ചെയ്തെടുക്കാം. ഇത് നമുക്കൊന്ന് തിരിച്ചിടാം, പ്ലേറ്റിലേക്കൊന്ന് തിരിച്ചിട്ട് നോക്കാം. നമ്മുടെ ബെറിയപ്പ് ഞാനൊരു പ്ലേറ്റിലേക്ക് തിരിച്ചിടാൻ പോവാണ്. തിരിച്ചിടാൻ നേരത്ത് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു, ഇതിൻ്റെ കൈയിൽ നിന്ന് അങ്ങനെ സ്ലിപ്പായി എല്ലാം കുളമായി പോകത്തില്ലയോ എന്നുള്ള നല്ലൊരു ടെൻഷൻ. പക്ഷേ അതിൻ്റെ ഒന്നും കാര്യമില്ല കേട്ടോ, നമുക്ക് കൂളായിട്ട് തന്നെ ഇത് തിരിച്ചു വെക്കാൻ കഴിയും. ഇനി നമുക്ക് ഈ ഗ്ലാസ് ഒന്ന് പൊക്കി നോക്കാം. ഗ്ലാസ് ഇങ്ങനെ പൊക്കിയെടുക്കുമ്പോൾ അതിങ്ങനെ പ്ലേറ്റിലേക്ക് വീഴുന്നേ അത് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ്. ഭംഗി മാത്രമല്ല ടേസ്റ്റിൻ്റെ കാര്യത്തിൽ അപാര ടേസ്റ്റാണ് നമ്മുടെ ഈ ബെറിയപ്പിനുള്ളത്. എൻ്റെ ഈ ബ്ലൂബെറി ഇല്ലാഞ്ഞുകൊണ്ടാണ് ഞാൻ ചേർക്കാഞ്ഞത്. ബ്ലൂബെറി ഉണ്ടെങ്കിൽ ബ്ലൂബെറിയും ചേർക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ബെറിയപ്പ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബെറിയപ്പ്, ഐസ്ക്രീം ഒഴിവാക്കി കഴിഞ്ഞാൽ ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പി കൂടിയാണ്. അപ്പോൾ നമ്മുടെ ബെറിയപ്പ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും എന്ന് കരുതുന്നു. അടുത്തൊരു റെസിപ്പി ആയിട്ട് വരുമ്പോൾ വീണ്ടും കാണാം. എൻ്റെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.